കുമ്പളങ്ങ കൂടൂർ സമൂസപ്പടി അച്ചാർപ്പാടം എന്നൊക്കെ മലപ്പുറത്തെ ചില പ്രദേശങ്ങൾക്ക് പേരുണ്ട്. എന്നാൽ ആ കൂട്ടത്തിലേക്ക് ഒരു പുതിയ അതിഥിയായി എത്തുകയാണ് വത്തക്ക. മലപ്പുറം കരിഞ്ചാപ്പാടിയുടെ പേരിനൊപ്പം ചേർന്നാണ് അമീർ ബാബുവിൻ്റെ കരിഞ്ചാപ്പാടി വത്തക്ക ശ്രദ്ധേയമാവുന്നത്. മലപ്പുറം ലൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണിമത്തനെന്നോ വത്തക്കയെന്നോ എന്ത് പേരും വിളിക്കാം, പക്ഷേ മലപ്പുറത്തിപ്പോൾ മധുരമൂറുന്ന ഈ പഴത്തിനൊപ്പം ഒരു നാടിൻ്റെ പേരുണ്ട്, കരിഞ്ചാപ്പാടി. കരിഞ്ചാപ്പാടി വത്തക്കയെന്നും കരിഞ്ചാപ്പാടി തണ്ണിമത്തനുമെന്നോ ഒക്കെയായി പുഴക്കാട്ടിരി പഞ്ചായത്തിലെ കരിഞ്ചാപ്പാടിയിൽ നിന്ന് അമീർ ബാബുവിൻ്റെ വത്തക്ക വിപണി കൈയടക്കുകയാണ്. ലോക്ക്ഡൗൺ കാലം വത്തക്ക വിപണിയെ സാരമായി ബാധിച്ചെങ്കിലും സ്വാദിഷ്ടമായ വത്തക്ക കമ്പക്കാർ അമീർ ബാബുവിൻ്റെ വത്തക്ക പാടത്തേക്ക് ഒഴുകുകയാണ്. മാർക്കറ്റിംഗ് കർഷകരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള സാധനങ്ങൾ നമ്മൾ ഇടനിലക്കാർ പറയുന്ന വിലക്കാണ് ഞങ്ങൾ കൊടുക്കൽ. ഇവിടുത്തെ സാധനം ഞങ്ങളുടെ ടേസ്റ്റും നല്ല കളറും ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ വിലക്കാണ് കർഷക ആളുകൾക്ക് ഞങ്ങൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ കൊടുക്കില്ല, കാരണം അത്രയും ഞങ്ങൾ നല്ല സാധനമാണ്. അതുകൊണ്ട് ചോദിച്ച് കരിഞ്ചാപ്പാടി വത്തക്ക ചോദിച്ച ആളുകൾ വരുന്നുണ്ട്. പുറം പച്ചയും മഞ്ഞയും നിറമുള്ള അനിമോൾ ഇനത്തിൽപ്പെട്ട തണ്ണിമത്തനാണ് ഇത്തവണത്തെ താരം. സാധാരണ വത്തക്കയേക്കാൾ നാലിരട്ടി വിലയുണ്ടതിന്. കുറുവ വില്ലേജിൽ എ ഗ്രേഡ് പച്ചക്കറി ക്ലസ്റ്ററിൻ്റെ കീഴിലെ കർഷകനാണ് അമീർ ബാബു. നാല് തരം തണ്ണിമത്തനാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടെ മൂന്ന് നാലായിട്ടും തണ്ണിമത്തനാണ് ചെയ്യുന്നത്. ഒന്ന് സാധാരണ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന സാധാ വത്തക്ക, പിന്നെ അത് കുറച്ച് ഡാർക്ക് പച്ചയായിട്ട് വരുന്നൊരു സുപ്രീം എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കയ്യിലുള്ളത് പുറം മഞ്ഞ ഉള്ളു ചുവപ്പ്, ഉള്ളിൽ മഞ്ഞയും പുറം പച്ചയായിട്ടില്ല, അങ്ങനെ രണ്ട് മൂന്നായിട്ടുണ്ട്. അതിൽ സാധാരണ വത്തക്കാണ് ഞങ്ങൾ ഇവിടുന്ന് വണ്ടിക്ക് കയറ്റി വിടൽ. മഞ്ചേരി, മലപ്പുറം, കോട്ടക്കൽ, പെരിന്തലമണ്ണ ഭാഗത്തുള്ള കച്ചവടക്കാരൊക്കെ വന്നിട്ട് രണ്ട് കണക്കിന് കൊണ്ടുവരുന്നുണ്ട്. ഇത് ഞങ്ങൾ ഇവിടുത്തെ ഞങ്ങൾ ഔട്ട്ലേറ്റുണ്ട്. കൃഷി വകുപ്പിൻ്റെ കീഴിൽ സഞ്ജീവനി എന്ന് പറയുന്ന അതിൻ്റെ പേരിൽ ഞങ്ങളോട് വിപണനം നടത്തുന്നത്. വെള്ളരി കൃഷിയായിരുന്നു ആദ്യകാലങ്ങളിലെങ്കിലും പിന്നീട് തമിഴ്നാടടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പോയി നേരിട്ട് കണ്ടുപഠിച്ചാണ് വത്തക്ക കൃഷി പരീക്ഷണത്തിന് അമീർ ബാബുവും സംഘവും തയ്യാറായത്. ഞാനിവിടെ 10-12 വർഷമായിട്ട് പച്ചക്കറി ചെയ്യുന്ന ആളാണ്. വേനൽക്കാലത്താണ് ഞങ്ങൾ പച്ചക്കറി ചെയ്യുന്നത്. അതിൽ വെള്ളരിയാണ് ഇവിടെ കൂടുതലും ചെയ്യൽ, കരിഞ്ചാപ്പാടി വെള്ളരി. അത് വെള്ളരി മാർക്കറ്റ് ഇടിഞ്ഞോട് കൂടിയിട്ട് വേറൊരു കൃഷിയിലേക്ക് ഞങ്ങളിപ്പോൾ മാറിയത്. അത് 8 വർഷത്തോളമായി കുറച്ച് കുറച്ച് ഇങ്ങനെ തണ്ണിമത്തം ചെയ്ത് അതെല്ലാം വിജയത്തിലേക്ക് വന്നു. ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് ഇവിടെ ഏകദേശം ഒരു 10-15 ഏക്കർ തണ്ണിമത്തം ചെയ്യുന്നുണ്ട്. ക്ലസ്റ്ററിൻ്റെ കീഴിൽ നല്ല പ്രോത്സാഹനമാണ് വിവിധ കൃഷിഭവനിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും അമീറിന് ലഭിക്കുന്നത്. 8 വർഷമായി തുടരുന്ന കൃഷി ലാഭകരമായിരുന്നെങ്കിലും ഇത്തവണ പക്ഷേ വിപണി അത്ര ശുഭകരമല്ല. തൃശ്ശൂരും കോഴിക്കോടുമെല്ലാം ഇപ്പോൾ കയറ്റിപ്പോകുന്നുണ്ടെങ്കിലും വിളവെടുക്കാൻ പാകമായ തണ്ണിമത്തനുകൾ ധാരാളം പാടത്ത് തന്നെ കിടപ്പുണ്ട്. പൊതുവെ കൃഷിരീതി ചെലവ് കുറഞ്ഞതും വെള്ളം അത്ര തന്നെ ആവശ്യമില്ലെന്നതുമാണ് ഈ കൃഷിയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അധ്വാനവും കുറവാണ്. വേനൽക്കാലത്ത് നമ്മുടെ എല്ലാ മണ്ണിലും ഇതുണ്ടാവില്ല. ഞങ്ങൾ ഈ ഭാഗത്തെ മണ്ണിൽ നല്ല പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ്, നല്ല കളറും, നല്ല മധുരക്കെ എല്ലാം തണ്ണിമത്തനാണ് ഉണ്ടാവുക. കൂടുതലുണ്ട്, പക്ഷേ ഈ നനക്ക് നിൽക്കുന്ന സമയം നമുക്ക് ബാക്കിയുള്ള പണി ചെയ്യാം. മറ്റേതൊരു ഏക്കർ ഉണ്ടെങ്കിൽ ഒരാൾക്ക് 2 ദിവസം തുടർച്ചയായിട്ട് പണിയാണ്. നനച്ച ഒരു ഭാഗം നനച്ച് വരുമ്പോൾ ഇതാവുമ്പോൾ അത് വേണ്ട. അത് മോട്ടർ ഓൺ ആക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി. അപ്പോൾ വേറെ ബാക്കിയുള്ള പണികൾ ചെയ്യാം. അത് കൃഷി ഒരു ലാഭകരമാണ്, പക്ഷേ അത് എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല. പല കർഷകരും ഉണ്ടാക്കിയിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. കാരണം മണ്ണ് ചിലവരും മണ്ണ് തന്നെ പറ്റൂല. ഫംഗസ് രോഗങ്ങൾ കൂടുതൽ വരുന്ന സ്ഥലങ്ങളുണ്ട്. കുറച്ച് കാറ്റ് എയർസർക്കുലർ സ്ഥലത്താണ് ഇത് കൂടുതലുണ്ടാകുന്നത്. പിന്നെ പൂവി മണലുള്ള സ്ഥലത്തും ഉണ്ടാകുന്നുണ്ട്. റംസാൻ നോമ്പ് തുറയിൽ ഒഴിച്ചുകൂടാനാവാത്ത വിഭവങ്ങളിലൊന്നായ വത്തക്കയെ മാറ്റി നിർത്താൻ നോമ്പുകാർക്കാവില്ലെന്നതുകൊണ്ട് തന്നെ പ്രതീക്ഷ അസ്തമിക്കാതെ സജീവമാവുകയാണ് കരിഞ്ചാപ്പാടിക്കാരൻ അമീർ ബാബു. തണ്ണിമത്തം നമ്മുടെ നാട്ടിൽ ഇനി എങ്ങനെയാണെങ്കിലും ഇവിടെ റോഡ് സൈഡിൽ ഇട്ടാലും അത് കുറച്ചെങ്കിലും ചിലവാകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൃഷിയിലേക്ക് ഞങ്ങൾ കയറിയത്.